പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ പി വി എൻവർ എം എൽ എയുടെ മൊഴി ഇന്നെടുക്കും. തൃശൂർ ഡിഐജിയാണ് മൊഴിയെടുക്കുന്നത്. അതേസമയം വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറം എസ് പിക്ക് പരാതി നൽകി. മുട്ടിൽ മരംമുറി കേസിലെ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് സ്ത്രീയെ കൊണ്ട് വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചതെന്നും പരാതിയിൽ പറയുന്നു. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പരാതിയിൽ ഉണ്ട്. വിവരങ്ങളുമായി സി വി അനുമോദാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. പി വി എൻവർ എം എൽ എ മൊഴി ഇന്ന് നൽകുകയാണ്. എന്തായാലും ആ മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇത് ഔദ്യോഗികമായ ഒരു മൊഴിയെടുക്കലാകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എപ്പോഴാകും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുക? ഗുഡ് മോർണിംഗ് എൽദോ, ഗുഡ് മോർണിംഗ് അശ്വതി. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മലപ്പുറത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു വിഷയവും പി വി അൻവർ എം എൽ എയുടെ ഈ മൊഴി എടുക്കൽ നടപടികൾ തന്നെയാണ്. നമുക്കറിയാം അദ്ദേഹം ഉന്നയിച്ചത് വലിയ ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുന്ന നടപടി, അത് കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂർ ഡി ഐ ജി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു, എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം സമയം നീട്ടി ചോദിച്ച് ഇന്ന് മൊഴി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് മുന്നോടിയായി അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും മൊഴിയിലും നൽകുക എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാണ് ഇടമണ്ണ റിതാൻ കേസിൽ വന്നെത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതിയെ പിടികൂടിയതിലെ സംശയം. അതേപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ, ഇതെല്ലാം തന്നെ അദ്ദേഹം പങ്കുവച്ചു. ഒപ്പം തന്നെ മരംമുറി കേസിൽ അദ്ദേഹം നൽകിയ പരാതിയുടെ വിശദാംശങ്ങളും അദ്ദേഹം തൃശൂർ റേഞ്ച് ഡി ഐ ജിയുമായി പങ്കുവയ്ക്കുമെന്നാണ്, അദ്ദേഹം മൊഴി നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, കഴിഞ്ഞ ദിവസം എസ് പിക്കും ഡി വൈ എസ് പിക്കും സി ഐക്കുമെതിരെ പരാതി ഉന്നയിച്ച പൊന്നാനിയിലെ വീട്ടമ്മയുടെ ആ വാർത്തയുടെ തുടർ ചലനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് താനൂർ ഡി വൈ എസ് പി വി വി ബെന്നി, മുട്ടിൽമരംമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ വി വി ബെന്നി ഇത് സംബന്ധിച്ച് സ്പീക്ക് പരാതി നൽകിയിട്ടുണ്ട്. മുട്ടിൽമരംമുറി കേസിന്റെ കുറ്റപത്രം നൽകുന്നത് ഉപയോഗിക്കുവാനും തന്നെ സമ്മർദ്ദപ്പെടുത്തുവാനും സ്വകാര്യ ചാനലുടെ മകൾ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം എസ് പിക്ക് നൽകിയ പരാതി പറയുന്നത്. അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിലാക്കി ഈ ഒരു കേസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനും അതിൽ മറ്റ് തരത്തിലുള്ള ഇടപെടൽ നടത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ആക്ഷേപമെന്ന ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ് ബി ബി ബെന്നി എസ് പിക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പൊന്നാനി സി ഐ ആയിരുന്ന വിനോദ് വലിയേറ്റൂരും സമാനമായ തരത്തിൽ തന്നെ അപകീർത്തിപ്പെടുന്ന തരത്തിലേക്കുള്ള നടപടി, ഈ വാർത്തകൾ ഉണ്ടായതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നിയമപരമായിട്ടുള്ള മാനഹാനിക്കടക്കമുള്ള കേസുകളും ഫയൽ ചെയ്യാൻ ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നലത്തെ തുടർച്ചയായിട്ട് ഒരുപാട് നടപടികൾ ഇന്നുണ്ടാകും എന്ന് ഉറപ്പാണ്. പി വി അൻവർ എം എൽ എ എപ്പോഴാണ് മൊഴി നൽകുക, എപ്പോഴായിരിക്കും ഈ നടപടി എന്ന് വ്യക്തമാക്കിയിട്ടില്ല, എവിടെ വെച്ചാകും എന്നും വ്യക്തമാക്കിയിട്ടില്ല. ഈ മൊഴി നൽകിക്കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണും എന്നാണ് അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനത്തിന് അവസാനം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഇന്നും ഈ ഒരു എസ് പി ഓഫീസിലേക്കുള്ള പ്രതിഷേധങ്ങൾ മലപ്പുറത്തുണ്ട്. വിവിധ സംഘടനകൾ എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവ ബഹുലമായ ഒരു ദിവസമായിരിക്കും മലപ്പുറത്ത് ഇന്നും എന്ന് ആണ് വേണം കരുതാൻ. അതാണെങ്കിലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ മൊഴിയെടുക്കലിൻ്റെയും അതുപോലെ തന്നെ ഇന്നലത്തെ വാർത്തയുടെ തുടർചലനങ്ങളുടെയും വിശദാംശങ്ങൾ ബ്രേക്കറിലേക്ക് എത്തിക്കാനാകും. അനുമതി, ഉറപ്പായിട്ട് ഈ ബലാത്സംഗ കേസ് ഇന്നലെ വലിയ തോതിൽ ചർച്ചയായതാണ്, ആ സ്ത്രീയുടെ ആരോപണമൊക്കെ. പക്ഷേ സ്ത്രീ സ്ഥിരമായിട്ട് പരാതി നൽകുന്ന ആളാണെന്നൊക്കെ പോലീസ് തന്നെ ഉന്നയിക്കുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് പിന്നീട് വിശ്വാസത്തിലെടുക്കുകയോ അല്ലെങ്കിൽ തെളിയട്ടെ. അതിനപ്പുറത്തേക്ക് ഈ പി വി അൻവർ എങ്ങനെ ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുകയുണ്ടായി. അദ്ദേഹം പൊന്നാനിയിൽ പോയിരുന്നു. പൊന്നാനിയിലെ പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ഈ സ്ത്രീ മൊഴി നൽകിയിട്ട് ചാനൽ പ്രവർത്തകരോട് സംസാരിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തൻ്റെ സാന്നിധ്യത്തിൽ എന്ന് പരോക്ഷമായിട്ട് അദ്ദേഹം പറയുകയാണ്. അത് ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച അതേ കാര്യത്തിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി എ ഡി ജി പിക്കും മുൻ എസ് പി സുജിത് ദാസിനും ഒക്കെ എതിരെ, പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ താൻ നടത്തുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെന്ന് അവകാശപ്പെട്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, അദ്ദേഹം പുറത്തുവിട്ട തെളിവുകൾ, ഇതിൻ്റെയൊക്കെ തുടർച്ചയായി എന്ന തരത്തിൽ ഈ പൊന്നാനിയിലെ വീട്ടമ്മയുടെ ബലാത്സംഗ ആക്ഷേപം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന തരത്തിൽ ഒരു
വാർത്ത അവതരിപ്പിക്കലായിരുന്നു ഈ ടി വി അൻവറിലൂടെ ഇവർ ലക്ഷ്യമിട്ടത് എന്ന് വേണം കരുതുവാൻ, പ്രാഥമികമായിട്ട് കരുതുവാൻ. അൻവർ തന്നെ തന്റെ സാന്നിധ്യത്തിലാണ് അവർ മൊഴി നൽകിയത് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഈ ഉയർന്ന ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യത നൽകുന്നതാണ്. കാരണം മുൻപ് അൻവർ നടത്തിയ ആ ആരോപണങ്ങൾ പൊതുജനം സ്വീകരിച്ചതും വിശ്വസിച്ചതുമൊക്കെ അതിൽ അദ്ദേഹം പറഞ്ഞതിൽ കുറെ വസ്തുതകളുണ്ട് എന്ന ധാരണ അടിച്ചറിഞ്ഞത്. അത് വസ്തുതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷണത്തിലേട്ടെ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ ഇപ്പോൾ കഴിയുകയില്ല. പക്ഷെ അതിന്റെ തുടർച്ചയായിട്ട് എന്നവണ്ണം ഈ ഒരു മുട്ടൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വി വി ബെന്നിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും ബെന്നി ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയൊക്കെ പറയുമ്പോഴും അതിൽ വി വി ബെന്നിക്കെതിരെ പ്രത്യക്ഷമായിട്ടുള്ളൊരു ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അവിടെയൊക്കെയാണ് ബെന്നിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആരോപണം വരുന്നതും. സുജിത് ദാസും വിനോദ് വെളിയാറ്റൂരും ബെന്നിയും ഈ മൂന്ന് ഉദ്യോഗസ്ഥരും അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തു എന്ന തരത്തിലേക്കുള്ളൊരു ആക്ഷേപം വരുന്നതും ആരോപണം വരുന്നതും അതിനെ പി വി അൻവർ എം എൽ എ സാധൂകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ അന്വേഷിച്ച് തെളിയട്ടെ. പക്ഷേ അവരുടെ ആക്ഷേപം വളരെ ഗൗരവതരമാണ്. അത് പൊന്നാനിയിലെ പൊതു പ്രവർത്തന സ്ഥാനത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നതെന്ന് കൂടി പറയുമ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ആലോചന, ഒരു ഗൂഢാലോചന നമ്മൾ എസ് പി സുജിത് ദാസും അതുപോലെ തന്നെ വി വി ബെന്നിയൊക്കെ ആരോപിക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ അൻവറിൻ്റെ സാന്നിധ്യം, അൻവർ വാർത്താ സമ്മേളനത്തിൽ നൽകിയ വിശദാംശങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അത്തരത്തിലൊരു ചർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആണിത് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമാണ്. പുറത്ത് വന്നിടത്തോളം ഈ ഒരു വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് ഇതിനെ നേരിടും, മാനഹാനിക്ക് കേസ് നൽകുകയും ചെയ്യും. കാരണം മറ്റ് ആരോപണങ്ങൾ പോലെയല്ല അത്, കുടുംബജീവിതത്തെ കൂടി വ്യക്തിപരമായിട്ട് കൂടി തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആക്ഷേപമാണ്, ആരോപണമാണ് എന്നാണ് അവർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് വളരെ ഗുരുതരമായിട്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും കാണുന്നത്. മറ്റു വിഷയങ്ങളിലൊക്കെ പോലീസുകാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന സേനയ്ക്കുള്ളിലെ പലർ പോലും ഈ വിഷയത്തിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. ഉറപ്പായിട്ടും അത്തരത്തിലാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അനുമതി ഒരു കാര്യം കൂടി, അതായത് പോലീസ് നിയമപരമായി നേരിടുമെന്ന് ഇന്നലെ വി വി ബെന്നി നമ്മോട് പറഞ്ഞിരുന്നു. മാത്രമല്ല മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അതിൽ ഈ വിഷയത്തിൽ ഈ സ്ത്രീയുടെ ആരോപണത്തിൽ കൃത്യമായിട്ട് നിയമപരമായി നേരിടാനാണ് അവരുടെ ആലോചന. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സ്ത്രീ ആരോപണം ഉന്നയിച്ചു, അത് നേരത്തെ അന്വേഷിച്ചാണ് പറയുമ്പോൾ പോലും വീണ്ടും ആരോപണമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ ഈ പോലീസുകാർക്കെതിരെ അത്തരത്തിലൊരു അന്വേഷണ സാധ്യതയുണ്ടോ? പോലീസുകാർക്കെതിരെ ഈ സ്ത്രീ ഉന്നയിച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പുനരന്വേഷണ സാധ്യത എന്തെങ്കിലും ഉണ്ടാകും? ഈ വിഷയത്തിൽ ഈ പരാതി ആക്ഷേപം ഉന്നയിച്ചവർ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി മെയിലായിട്ട് അയച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതിന്റെ തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുകയില്ല. നമ്മളെ സംബന്ധിച്ച് ഈ വിഷയം അന്വേഷിക്കുമ്പോൾ അത്തരത്തിലൊരു തെളിവ് നമ്മളെ മുമ്പിൽ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതായത് ആരോപണം മാത്രമായിട്ട് നിൽക്കുകയാണ്, പരാതിയായിട്ട് ഔദ്യോഗികമായിട്ട് എവിടെയും എത്തിയിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ പറയുന്നത്. അവർ അവകാശപ്പെടുന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി കൊടുത്തു എന്നാണ്. ആ കൊടുത്തതിൻ്റെ സ്ഥിരീകരണം നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ആ ഇമെയിലിൻ്റെ കോപ്പിയോ മറ്റോ നമുക്ക് കൈമാറുകയോ അത്തരത്തിൽ പങ്കുവെക്കുകയോ ചെയ്തിട്ടില്ല. അവരങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ അൻവർ തന്നെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പുറത്തുവിട്ടു. അതിലൊരു 8-9 പോയിന്റുകളുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ള ഈ പ്രഥമ ദൃഷ്ട്യാ അന്വേഷിക്കുന്ന ഈ വിഷയങ്ങളൊന്നും ഈ ഒരു പരാതി ഉൾപ്പെട്ടിട്ടില്ല. ഇതൊരു പക്ഷേ പോലീസുകാരുടെ പരാതിയിലായിരിക്കാം ഈ വിഷയത്തിൽ അന്വേഷണം വരിക. പക്ഷേ പരാതി ആരോപണമായിട്ട് പറയുന്നത് കൊണ്ട് മാത്രം ഒരു പക്ഷേ നിയമപരമായിട്ട് അതിൽ നടപടികൾ ഉണ്ടാകണമെന്നില്ല. അതിൽ കൃത്യമായ രേഖാമൂലമുള്ള പരാതി, മൊഴി, ഇതൊക്കെ ഒരു കേസ് അന്വേഷിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഗുരുതരമായ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ വളരെ നിർണായകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരാതി നൽകുവാനും അത് പരാതി നൽകിയെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുവാനും ഉള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കണ്ടറിയേണ്ടതുമാണ്. ശരി, എന്തായാലും അനുമോദ എല്ലാവിധ ആശംസകളും അവിടെ നിന്നാണ്.